നമസ്കാരം. യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. നമ്മൾ മൊമെന്റ് ബാർ എന്നുള്ള പരീക്ഷണമാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ഒരു സ്കെയില് കാണാം. ഈ സ്കെയിലിൽ ഒരു അൺനോൺ മാസും ഒരു നോൺ മാസും ഉണ്ട്. ഇതിൻ്റെ ഈ രണ്ട് മാസം ഇവിടെ ഇല്ല എങ്കിൽ ഈ സ്കെയില് ബാലൻസ് ചെയ്യുന്നത് 51.5 എന്നുള്ള സ്ഥലത്താണ്. ഈ രണ്ട് ഭാരവും നമ്മൾ ഇത് രണ്ടും ഇവിടെ ഇല്ലാത്തപ്പോൾ, അതായത് ഈ വെയ്റ്റും ഇത് നമ്മൾ, ഞാൻ പറഞ്ഞു നേരത്തെ ഡെഡ് ലോഡാണ് അഥവാ വെയ്റ്റ് ഹാങ്ങർ മാത്രം, ഇത് ഒരു സ്ഥലത്ത്, ഇത് നമ്മുടെ ഈ കല്ലിൻ്റെ ഭാരമാണ് നമുക്ക് കാണേണ്ടത്. ഇത് ഇവർ രണ്ടുപേരും ഇല്ലാതെ സ്കെയിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ അത് ബാലൻസ് ചെയ്യുന്ന സ്ഥലം 51.5 ആണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വിചാരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സാധാരണ കടകളിൽ സാധനം വാങ്ങുമ്പോൾ നമുക്കറിയാം, നമുക്ക് അവിടെ ഒരു കോമൺ ബാലൻസ് ഉണ്ട്. അവിടെ ഈ രണ്ടകലും, അതായത് ഈ ഹാങ് ചെയ്യുന്ന ഈ സ്ഥലത്തു നിന്ന് ഇവിടെ ഇപ്പോൾ ഒരു കിലോ പഞ്ചസാര ഇവിടെ, ഒരു കിലോയുടെ കട്ടി ഇവിടെ എന്ന് വിചാരിക്കുക. അങ്ങനെ ആവുമ്പോൾ ഈ രണ്ടകലും തുല്യമായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലവും ഇവിടെ നിന്ന് അകലവും തുല്യമായിരിക്കുമ്പോൾ ഈ രണ്ട് ഭാരവും തുല്യമായിരിക്കും. അതാണ് നമ്മൾ കടകളിൽ സംഭവിക്കുക. പക്ഷേ ഇവിടെ നമ്മൾ അതേ ഉദ്ദേശം തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ നമുക്ക് ഇതിൻ്റെ ഭാരം നമുക്കറിയില്ല. ഇപ്പോൾ ഒരു കിലോ പഞ്ചസാര എന്ന് പറയുമ്പോൾ അവർ വയ്ക്കുന്നത് ഒരു കിലോയുടെ കട്ടിയായിരിക്കും. അതിന് തത്തുല്യമായിട്ടുള്ളൊരു ഭാരമായിരിക്കും ഇവിടെ കൊടുക്കുന്നത്, പഞ്ചസാര. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതാ, ഈ പറയുന്ന ഭാരം നമ്മൾ മാറ്റുന്നില്ല, ഇത് അൺനോണാണ്, അതവിടെ നിലനിർത്തി ഈ ലെങ്ത്തും നിലനിർത്തി. ഇപ്പോൾ ചിത്രത്തിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇവിടെ എ എന്നെഴുതിയിട്ടുണ്ടാവും, ഇത് ജി എന്നെഴുതിയിട്ടുണ്ടാവും, ഇത് എ ജി, ഇത് ബി ആണ്, ഇത് ബി ജി. അപ്പോൾ ഈ അകലം എ ജി എന്നും ഈ അകലം ബി ജി എന്നും അടയാളപ്പെടുത്തും. അതുപോലെ തന്നെ ഇത് എം ലോഡ്, നമുക്കറിയുന്നത് എം, ഇത് അറിയാത്തത് എം വൺ. നമുക്കത് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ അകലം നമ്മൾ മാറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് സ്കെയിൽ വെച്ച് നേർക്ക് നേരെ അളക്കാം, ഇത് നമുക്ക് 7 സെൻറ്റിമീറ്റർ ആയിട്ട് കിട്ടും. അതായത് 51.5 മുതൽ 58.5 എന്ന് പറയുമ്പോൾ 7 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ ഞാൻ ബി ജി എന്ന് പറയുന്ന 7 സെൻറ്റിമീറ്റർ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ബി ജി എന്നുള്ള കോളം ഫിക്സ്ഡ് ആണ്. ബി ജി ഗുണം ഈ ഭാരം എം വൺ എന്ന് പറയുന്നത് എ ജി എന്ന് പറയുന്ന ഈ അകലം എ ജി ഗുണം ഇതിൻ്റെ ഭാരമായിരിക്കും. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഓരോ തവണയും നമ്മൾ ചെയ്യുന്നത് ഇത് മാറ്റുന്നില്ല, ഈ 7 ഗുണം ഇതിൻ്റെ അൺനോൺ മാസ് എന്നുള്ളത് മാറ്റാതെ ഇത് നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കും. അതായത് ഈ ഭാരം എന്ന് പറയുന്നത് ഇപ്പോൾ ഡെഡ് ലോഡാണ്, അതായത് 50 ഗ്രാംസ് ആണ്. ഈ 50 ഗ്രാമിന് എത്രയാണ് ഇതിലുള്ള റീഡിംഗ് എന്ന് നമുക്ക് നോക്കണം. നോക്കണമെങ്കിൽ നമുക്കിവിടെ 51.5 ആണിത്, ഇത് 34 ആണ്. അപ്പോൾ 51-ൽ നിന്ന് 34 കുറച്ചാൽ എത്ര കിട്ടും, അതാണ് നമ്മളുടെ എ ജി. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ എ ജി ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണം. എ ജി ഈസ് 51.5 - 34. അതിൻ്റെ വെയ്റ്റ് എത്രയാണ് ഇട്ടിരിക്കുന്നത്, ഡെഡ് ലോഡ് 50 ഗ്രാം. അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും ഈ അടുത്ത ഇതിവിടെ ചേഞ്ച് ചെയ്യുന്നില്ല, ഇത് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് താഴും, ഇവിടെ ഭാരം കൂടും അത് താഴും. ആ ഭാരം നിലനിർത്താനായിട്ട് നമ്മളിതിനെ പതുക്കെ ഇങ്ങോട്ട് അടുപ്പിച്ചാൽ മതി. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ അത് ഹൊറിസോണ്ടൽ ആവും. അത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിർത്തുക. എവിടെയാണോ അത് ഹൊറിസോണ്ടൽ ആവുന്നത്, താഴുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് അടുപ്പിച്ചാൽ മതി. ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തുമ്പോൾ അതവിടെ നിൽക്കും, ആ സ്ഥലത്ത് അവിടെ നിർത്തുക. ഒരല്പം കൂടെ, 1 മില്ലിമീറ്ററും കൂടെ പോരണമെന്ന് തോന്നും. അപ്പോൾ അത് ഹൊറിസോണ്ടലായി. ഇപ്പോൾ എത്രയാണ് കിട്ടുന്നത്, ഇപ്പോഴത്തെ ബി ജി എന്ന് പറയുന്നത് 100 ഗ്രാംസ് ആണ് ഇട്ടിരിക്കുന്നത്. 100 ഗ്രാംസ് ഇടാൻ 51.5 - അവിടെ നിൽക്കുന്ന എത്രയാണ്, ആ പോയിൻ്റ് എത്രയാണെന്ന് നോക്കണം. ഇവിടെ എഴുതിയിരിക്കുന്നത് 42.9. അടുത്ത നമ്മൾ വീണ്ടും 150 ഗ്രാം ഇടുകയാണ്. 150 ഗ്രാം ഇടുന്നു, നമുക്കറിയാം അത് താഴും, വീറ്റിട്ട് അത് താഴും നമുക്കറിയാം. ആ ഭാഗം താന്നു പോകും. ആ താന്നു പോയിക്കഴിഞ്ഞാൽ നമുക്ക് ആകെയുള്ള വഴി ഇത് അവിടെ നിലനിർത്തിക്കൊണ്ട് പതുക്കെ അതിനെ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കുക. അടുപ്പിക്കുമ്പോൾ എവിടെ എത്തുമ്പോഴാണ് അത് ഹൊറിസോണ്ടലായിട്ട് നിൽക്കുക, അവിടെ നിർത്തണം.
ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയാൽ അത് ഹൊറിസോണ്ടലാവും. ഇതാ ഹൊറിസോണ്ടലായി. അപ്പോൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നോക്കാം. ഇപ്പോൾ നിൽക്കുന്നത് 45.8 അപ്പോൾ 51.5 സെൻറ്റർ, അതിൽ നിന്ന് 45.8 കുറയ്ക്കുക, 150 ഇട്ടു. ഇതുപോലെ തന്നെ നമ്മൾ അടുത്തത് 200 ഇടുകയാണ്. 200 ഇടുമ്പോൾ അത് വീണ്ടും ആ ഭാഗം ഇതാ വിട്ട് കഴിഞ്ഞാൽ അത് താഴും. താഴാതിരിക്കാൻ നമ്മൾ അടുപ്പിച്ചു കൊടുക്കുക, അടുപ്പിച്ചു കൊടുക്കുക. അടുപ്പിച്ചു കൊടുക്കുമ്പോൾ എത്രയാണോ കിട്ടുക അത് നോക്കുക. ഹൊറിസോണ്ടലാകുമ്പോൾ അവിടെ നിർത്തുക. ഒരല്പം കൂടെ അങ്ങോട്ട് മാറണം. അപ്പോൾ 47.1 എത്രയാ? 200 ഗ്രാം. 200 ഗ്രാം. ഒരെണ്ണം കൂടി ഇട്ട് നോക്കാം. 250 ഗ്രാം. ഇതാ താഴും നമുക്കറിയാം, താഴും. അപ്പോൾ ഒരല്പം കൂടെ അത് അടുപ്പിച്ചു കൊടുക്കുക. അടുപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ നിൽക്കുക അവിടെ നിർത്താം. 48 ആവുന്ന സ്ഥലത്ത് നിർത്തുക. ഇതിപ്പോൾ 48 അപ്പോൾ 51.5 - 48 250 ഗ്രാം. അങ്ങനെ നമ്മൾ 5 വെയ്റ്റിന് കണ്ടു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം എന്താ ചെയ്തത്? ഓരോ പ്രാവശ്യവും നമ്മൾ വെയ്റ്റ് ഇടുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഇവിടം താഴും. നമുക്ക് മനസ്സിലായി, ഇത് നമ്മൾ മാറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ബി ജി എന്നുള്ളത് 7 സെൻറ്റിമീറ്ററും അൺനോൺ മാസും അങ്ങനെ തന്നെ നിലനിർത്തി. അപ്പോൾ ഇത് W1 × BG അവിടെ തന്നെ നിലനിർത്തി. W1 ഓ M1 ഓ എങ്ങനെയാണോ അത് എഴുതാം. ഇതാണ് നമ്മൾ മാറ്റുന്നത്, നോൺ മാസ്. ഇതാണ് നമുക്കറിയാം, 50 ഇട്ടു, 100 ഇട്ടു, 150 ഇട്ടു, 200 ഇട്ടു, 250 ഇട്ടു, 5 കട്ടയിട്ടു, 1, 2, 3, 4, 5 250 ഗ്രാം ഇട്ടു. ഓരോ പ്രാവശ്യവും അത് താന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്കറിയാം. ആദ്യം കിട്ടിയത് നമുക്ക് അങ്ങേയറ്റത്തായിരുന്നു, 34 34 കുറഞ്ഞ് 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 ഇങ്ങോട്ടേക്ക് വന്ന് വന്ന് 48 ലാസ്റ്റ് വാല്യൂ എത്തിയപ്പോഴത്തേക്കും 48 അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മുടെ ബി ജി ഇത്രയായിരിക്കും, ഇത്ര മാത്രമാണ് നമ്മുടെ ബി ജി. 48 കൂടെ 49, 50, 51.5 1, 2, 3, 3.5 സെൻറ്റിമീറ്ററാണ് എ ജി. 3.5 സെൻറ്റിമീറ്ററാണ് എ ജി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എളുപ്പം പറയാം അതിൻ്റെ ഉത്തരം എത്രയാണെന്ന്. അല്ല, ജസ്റ്റ് ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര കിട്ടും? 250 ഗ്രാം. 250 ഗ്രാം ഇൻറ്റു ഈ സെൻറ്റിമീറ്റേഴ്സ് എത്രയാത്? 3.5 സെൻറ്റിമീറ്റർ ഈക്വൾ ടു ഇതെത്രയാ? 7 സെൻറ്റിമീറ്റർ ഇൻറ്റു അൺനോൺ മാസ്. അൺനോൺ നമുക്ക് എക്സ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ എത്ര കിട്ടും? എക്സ് സമം 250 × 3.5 × 7 അപ്പോൾ 3.5 × 7 2. അപ്പോൾ 250/2 എന്ന് പറഞ്ഞാൽ ഈ കല്ലിൻ്റെ ഭാരം എത്രയാ? 125 ഗ്രാം. 250 നമ്മൾ നേരത്തെ 250 കാൽക്കുലേഷനാണ് ചെയ്തത്, 125 ഗ്രാം കിട്ടിയിരുന്നു. ഇതേ പ്രകാരത്തിൽ നമുക്ക് 50 മുതൽ 250 ഓരോ വെയ്റ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നോക്കൂ, 125, 122, 122, 125 ഏറെക്കുറെ ഒരേ വാല്യൂ തന്നെ കിട്ടും. ഒരല്പം കൂടെ 1 മില്ലിമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നുകൂടെ കറക്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അൺനോൺ മാസ് കൃത്യമായിട്ട് തന്നെ വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ജി ഏതാണെന്ന് നോക്കണം. ജി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഭാരമില്ലാതെ സ്കെയിൽ ബാലൻസ് ചെയ്യുന്ന പോയിൻ്റ്. പിന്നെ എ ജി, എ മുതൽ ജി വരെയുള്ള അകലം. ബി ജി, ബി മുതൽ ജി വരെയുള്ള അകലം. ഇത് എ ജി അളക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഞാൻ ഓരോ സ്ഥലത്തും 51.5 - 34 അതാണ് 50 ഗ്രാം ഇട്ടപ്പോൾ ഉള്ള എ. അതുപോലെ 100 ഗ്രാമിൻ്റെ 42.9 അതായിരുന്നു എ എന്ന് പറയുന്ന പോയിൻ്റ്. പക്ഷേ എ ജി കിട്ടണമെങ്കിൽ ജിയിൽ നിന്ന് എ കുറയ്ക്കണം. അതാണ് ഞാൻ ചെയ്തു വച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കൂ, 50 മുതൽ 250 ഗ്രാം വരെ എം കൂടിയപ്പോൾ കൃത്യമായിട്ട് എ ജിയുടെ വാല്യൂ കുറഞ്ഞു. 17.5 എ ജി കുറഞ്ഞ് കുറഞ്ഞ് 3.5 എത്തി. അപ്പോൾ ക്ലിയർ ആണല്ലോ, ഭാരം കൂടുമ്പോൾ ലെങ്ത് കുറയും.
മറ്റേ നമ്മൾ ഭാരം മാറ്റിയിട്ടില്ല, അൺനോൺ അവിടെ തന്നെ ഇട്ടു, 7 സെൻറ്റിമീറ്ററും മാറ്റിയിട്ടില്ല. അപ്പോൾ എം ഇൻറ്റു എ ജി എന്നുള്ളത് എം മാറി, അതുകൊണ്ട് എ ജി മാറി. പക്ഷേ എം വണ്ണും മാറിയിട്ടില്ല, ബി ജി മാറിയിട്ടില്ല. മനസ്സിലായല്ലോ? അപ്പം കൃത്യമാണ്, നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് കിട്ടുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. ഇവിടെ ഗ്രാഫില്ല, മറ്റ് കാൽക്കുലേഷൻസ് ഒന്നുമില്ല, ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.